നമസ്കാരം. ലോക മാർക്സിസത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ വലിയ ചർച്ചകളൊക്കെ നടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. മാർക്സിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം ലോകത്ത് ഏതവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ള കാര്യമൊക്കെ വലിയ മാധ്യമങ്ങൾ പോലും അല്ലെങ്കിൽ ആഗോള മാധ്യമങ്ങൾ പോലും പരിശോധിച്ച് വരികയാണ്. ആഗോള രാഷ്ട്രീയ നിരീക്ഷകർക്ക് തന്നെ അതിനെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ നടത്തി വരികയാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിദ്ധാന്തമായി അല്ലെങ്കിൽ ഒരു നരച്ച സിദ്ധാന്തമായി, നരച്ച് അത് നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു സിദ്ധാന്തമായി കമ്മ്യൂണിസവും മാർക്സിസവും ഒക്കെ മാറിക്കഴിഞ്ഞു എന്നാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികർ തന്നെ വിലയിരുത്തുന്നത്. മുൻകാല നക്സലൈറ്റ് നേതാവും പിന്നീട് ആത്മീയ പാതയിലേക്ക് എത്തിയ വ്യക്തിയുമായ ശ്രീ ഫിലിപ്പ് എം പ്രസാദ് ഒരു മാധ്യമത്തിൽ എഴുതിയ ലേഖനം വായിക്കാൻ ഇടയായി. അദ്ദേഹം ഇതിനെക്കുറിച്ചും ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും ഇപ്പോൾ കേരളത്തിലെ മാർക്സിസ്റ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ LDF നയിക്കുന്ന, ഇടതുപക്ഷം നയിക്കുന്ന സർക്കാരിൻ്റെ ചില രീതികളെക്കുറിച്ചും ആഗോള മാർക്സിസത്തെക്കുറിച്ചും മാർക്സിസത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുമൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് സുദീർഘമായ ആ ലേഖനം എഴുതിയിരിക്കുന്നത്. ലേഖനം സുദീർഘമായതുകൊണ്ട് അത് മുഴുവൻ അതേപടി വായിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നമുക്കൊന്ന് വിലയിരുത്തേണ്ടി വരും. നമുക്ക് നോക്കാം. വൈരാഗ്യവും പകയും കൊണ്ട് കലുഷിതമായ ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ ഈ ലേഖനം വ്യക്തിപരമായ ഒരു പരിചയത്തോടെ ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് കരുതുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ ഫിലിപ്പ് എം പ്രസാദ് ഈ ലേഖനം ആരംഭിക്കുന്നത്. അദ്ദേഹം ഒരു ടാവോ സമീപക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു ലേഖനം. അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇന്ത്യയിലെ സമീപനം ശ്രീരാമകൃഷ്ണ പരമഹംസരും ഉത്തരേന്ത്യൻ യോഗികളും കബീറും ഷിർദി സായിബാബയും സത്യസായിബാബയും സൂഫി വര്യന്മാരും മറ്റും പ്രതിനിധീകരിക്കുന്ന ഒരു വിശാലമായ ഒഴുക്കാണ്, ആത്മീയതയുടെ ഒരു യഥാർത്ഥ മുഖമാണ്, യഥാർത്ഥ പ്രതീകമാണ് ടാവോയിസം എന്ന് പറയുന്ന ആ ഒരു ചിന്ത, ആ ഒരു ബിംബം, ആ ഒരു കൽപ്പന എന്ന രീതിയിൽ അതിനെ വിശദീകരിച്ചുകൊണ്ടാണ് ശ്രീ ഫിലിപ്പ് ഈ ലേഖനം ആരംഭിക്കുന്നത്. അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രമിക്കുന്ന ഒരു സാധാരണ വ്യക്തിയാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ലേഖനം തുടങ്ങുന്നു. കേരളം 2020-21 സ്വപ്നയിലും സ്വർണത്തിലും ലൈഫ് മിഷനിലും കിഫ്ബിയിലും കിടന്ന് ചുറ്റിയടിക്കപ്പെടുന്നു. സാധാരണ ജനങ്ങൾ ഒരു വിനോദസദ്യയായി ഇത് ആഘോഷിക്കുന്നു. കേരളത്തിന്റെ ഒരു സാമൂഹ്യ പരിച്ഛേദം, സാമൂഹ്യമായി ജനങ്ങൾ, പൊതുജനങ്ങൾ ചിന്തിക്കുന്ന ഒരു രീതിയിൽ അദ്ദേഹം ഒന്ന് ചിന്തിച്ച് നോക്കിയതാണ് എന്ന് തോന്നുന്നു. പക്ഷേ ഈ ആഘോഷങ്ങൾക്കും അപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കയറാത്തത് നാളെ ഇതിലും ഗുരുതരമായ ഒരു ദുരന്തമായി വരാം. കാരണം കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയെ നമ്മൾ വളരെ സീരിയസ് ആയി, വളരെ കാര്യമായി എടുത്തില്ലെങ്കിൽ നമ്മുടെ നാട് വല്ലാത്ത ഒരു ദുരവസ്ഥയിലേക്ക് പോകും എന്ന ഒരു സൂചനയാണ് ഈ ഒരു വരികളിൽ ശ്രീ ഫിലിപ്പ് എം പ്രസാദ് ചൂണ്ടിക്കാട്ടുന്നത്. വടക്കേ ഇന്ത്യയിലും വടക്കേ മലബാറിലുമെല്ലാം കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിൽ സമൂഹ പകയുടെ കൂറ്റൻ കർമ്മഭാണ്ഡക്കെട്ടുകൾ വാരിക്കൂട്ടി സഞ്ചരിച്ചിട്ടുണ്ട്. അത് ഇന്നും ചുമക്കുന്നുണ്ട്. ഇന്നത്തെ പുതിയ പ്രശ്നങ്ങളിലും ആ കർമ്മഭാണ്ഡം ചുരുളഴിയുന്നുണ്ട് എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. നമുക്കത് കുറച്ചു കൊണ്ടുവരണം. അതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ സാധന. ഒരു രാഷ്ട്രമെന്ന നിലയ്ക്കുള്ള ഇന്ത്യയുടെ ധ്യാനം, മെഡിറ്റേഷൻ, യോഗ, യോഗം, ഇത് നമ്മുടെ സാർവദേശീയ ദൗത്യമാണ്. ഈ ഉദാത്ത സങ്കല്പങ്ങളൊന്നും ഷണ്ഡത്വത്തിന്റെ പര്യായപദങ്ങളാകരുത്, കാനന വാസത്തിലേക്കുള്ള അരാഷ്ട്രീയ ഉൾവലിയാകരുത് എന്ന് ശ്രീ ഫിലിപ്പ് എം പ്രസാദ് ചൂണ്ടിക്കാട്ടുന്നു. മാർക്സിയൻ ഭൗതിക വാദശാഖ കേരളത്തിൽ തകർന്ന് തരിപ്പണമായിട്ട് 3 ദശകത്തിലേറെയായി. അതാരെയും ഹരം പിടിപ്പിക്കാത്തതായി, ത്യാഗത്തിന്റെ വ്യക്തിപരമായ അടിത്തറയില്ലാത്തതായി കേരളത്തിന്റെ മാർക്സിസം അധപ്പതിച്ചിരിക്കുന്നു. അതിന്റെ ശരീരം പാർട്ടികൾ ഇന്നും അവശേഷിക്കുന്നു. അത് നിലനിർത്താനുള്ള അസാധ്യമായ വെപ്രാളത്തിലാണ് 3 പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ പാർട്ടിയുടെ വെറും ശരീരം മാത്രം, ആത്മാവില്ലാത്ത വെറും ശരീരം മാത്രമായി CPM അല്ലെങ്കിൽ മാർക്സിയൻ സിദ്ധാന്തം ഇവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നു എന്ന സൂചനയിലേക്കാണ് ശ്രീ ഫിലിപ്പ് എം പ്രസാദ് എത്തുന്നത്. പാർട്ടി പ്രവർത്തകരുടെ ഗുണഭോക്തൃ സംഘടന, സഹകരണ സംഘങ്ങൾ ഭരണ തുടർച്ച നഷ്ടപ്പെടുമ്പോൾ സുഖജീവിതവും മടിയൻ ജീവിതവും കഷ്ടപ്പെട്ട ഒരു ഉപജീവന സാധ്യത പോലും നഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവിടെ ചിന്താകുലരാണ്. ഈ മാർക്സിയൻ ചിന്താഗതികൾ വച്ചു പുലർത്തുന്നവർ ഇവിടെ വ്യാകുലതകളിലും ആകുലതകളിലും പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ ഇടതുപക്ഷ സമൂഹം എന്ന് വിലയിരുത്തുന്നു ശ്രീ ഫിലിപ്പ് എം പ്രസാദ്. പക്ഷേ ഉത്തരേന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളിൽ ഒരെണ്ണം മതി ഇവരുടെ ഈ ഇത്തരത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് കോർപ്പറേറ്റ് സിദ്ധാന്തങ്ങളുടെ വിഴുപ്പ് ഭാണ്ഡം പേറുന്നവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ. പക്ഷേ അവർ ഇപ്പോഴും പറയുന്നു കോർപ്പറേറ്റിന്, കോർപ്പറേറ്റ് വൽക്കരണത്തിന് അല്ലെങ്കിൽ അത്തരം രീതികൾക്ക്, അത്തരം വികസനങ്ങൾക്ക്, അത്തരം ചിന്തകൾക്ക് മാർക്സിയൻ സിദ്ധാന്തങ്ങൾ എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വായിൽ തോന്നാത്തത് പറഞ്ഞ് നടക്കുകയാണ് ഇവിടുത്തെ മാർക്സിസ്റ്റുകാർ എന്നാണ് ശ്രീ ഫിലിപ്പ് പ്രസാദ് ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം വളരെ വിശദമായി തന്നെ കേരളത്തിന്റെ അവസ്ഥയും കേരളത്തിന്റെ ഭരണ അവസ്ഥയും, അഴിമതിയും മറ്റു കാര്യങ്ങളും എല്ലാം, അതുപോലെ തന്നെ കേരളത്തിന്റെ ധനമന്ത്രി കാണിക്കുന്ന സർക്കസുകളും കാര്യങ്ങളും ഒക്കെ തന്നെ വിശദമായി തന്നെ ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ വീട്ടുമുറ്റത്ത് സദാ വിളിച്ചുകൂവി ഓരിയിട്ട ശേഷം അവിടെ ചെന്ന് മൂലധനം ചോദിക്കാൻ
എങ്ങനെ ലജ്ജ തോന്നുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേരളത്തിന്റെ സർക്കാരിനോട്. പോകുമ്പോൾ കൈതെർത്ത് കയറ്റി ഒരു പരിഹാസത്തോടെയും ഔദ്ധ്യതയില്ലാതെയും എങ്ങനെ പോകും? അത് നടക്കാതെ വന്നാൽ അതുകൊണ്ട് അരിശം തീരാതെ പുരയുടെ ചുറ്റും മണ്ടി നടക്കും. അതായത് കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയേ പറ്റൂ, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് ഇവിടെ പൊട്ടടിക്കാനും അഴിമതി നടത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധനമന്ത്രിയെയും കേരളത്തിന്റെ സർക്കാരിനെയും മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ഉൾപ്പെടെ പരിഹസിച്ചുകൊണ്ട് അവരെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലേഖനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിൽ സർക്കാർ തലത്തിൽ നിലനിർത്തേണ്ടിയിരുന്ന പരിമിത സൗഹൃദം പോലും തകർത്ത് കഴിഞ്ഞവർക്ക് കേരള മോഡലിന് വേണ്ട മൂലധനം എവിടെ പോയി ഉണ്ടാക്കും? അതിനുവേണ്ടിയാണ് ഈ കിഫ്ബി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് എങ്കിലും അതിലും അഴിമതിയും അതുപോലെ തന്നെ സ്വജന പക്ഷപാതവും ആവശ്യമില്ലാത്ത കാര്യങ്ങളുമൊക്കെ തിരികെ കയറ്റി കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലേഖനം നീണ്ടുപോകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഗൗരവമായ കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, പല ചർച്ചകൾ, ഒരുപാട് ചർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട്, രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട്, പൊതു ഇടങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകൾ ചായക്കടകളിലും കല്യാണവേദികളിലും എല്ലാം നടക്കുമ്പോൾ രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള അകൽച്ച കൂടി വരികയാണ്. ഹൈന്ദവ മതവിഭാഗവും ഇസ്ലാം മതവിഭാഗവും തമ്മിലുള്ള അകൽച്ച കൂടി വരികയാണ്. ഈ അകൽച്ച മനഃപൂർവ്വം കൂട്ടുവാനായി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ സാമുദായിക സൗഹൃദം, അല്ലെങ്കിൽ മതേതരത്വം, മതപരമായ സൗഹൃദം ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ്, ഒടുവിലത്തെ ശ്രമമാണ്, വിഫല ശ്രമമാണ് ഇവിടെ ഇടതുപക്ഷം കാട്ടിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം തകർക്കാനും രാജ്യത്തെ ശിഥിലമാക്കാനും ശ്രമിക്കുന്ന ശക്തികളുടെ കൂടെ കൂടി മത തീവ്രവാദത്തിന്റെ വേര് പിടിച്ച് ഇടത് ജിഹാദി കൂട്ടായ്മ എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ, ആ രീതിയിൽ തന്നെയുള്ള ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് കേരളത്തെ തള്ളിവിടാൻ ശ്രമിക്കുന്ന ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ ഈ മാർക്സിയൻ ചിന്താഗതിക്കാർ ഇവിടെ വച്ചു പുലർത്തുന്നത്, ബുദ്ധിജീവികൾ വച്ചു പുലർത്തുന്നത്. ഇതൊന്നും സത്യം പറഞ്ഞാൽ അണികളോ അല്ലെങ്കിൽ പ്രവർത്തകരോ, അവരുടെ ഭാഷയിൽ അണികളില്ല, സഖാക്കൾ, സഖാക്കളോ അതുപോലെ പ്രവർത്തകരോ, സജീവ പ്രവർത്തകരോ, നേതാക്കളോ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഇതിനടിയിലൂടെ ഈ CPM അല്ലെങ്കിൽ മാർക്സിയൻ സിദ്ധാന്തങ്ങൾ ഇടതുപക്ഷ ചിന്താധാരയ്ക്കടിയിലൂടെ ഒരു പഴുത്ത ചങ്ങല, ഈ ഇടത് ജിഹാദി കൂട്ടായ്മയുടേതായി ചുട്ടുപഴുത്ത ഒരു ചങ്ങല പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. തികച്ചും രാഷ്ട്രീയമായി നമുക്കതിനെ കാണാൻ സാധിക്കില്ല. ഇതൊരു സാമൂഹ്യ പശ്ചാത്തലം കൂടിയാണ്. തീർച്ചയായും ഈ സാമൂഹ്യ പശ്ചാത്തലം നമ്മുടെ നാടിനെ തകർക്കും, നമ്മുടെ നാടിൻ്റെ സൗഹൃദാന്തരീക്ഷം ഇല്ലാതാക്കും, നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കും. ഇത് അവസാനത്തെ മാർക്സിയൻ സിദ്ധാന്തത്തിന്റെ അവസാനത്തെ ഏടാണ്, അവസാനത്തെ പേജാണ് ഇവിടെ ഈ കേരളത്തിൽ കിടന്ന് ഒരു വിമാനമായി, കുട്ടികൾ പറത്തിവിടുന്ന ഒരു വിമാനമായി ഇങ്ങനെ പറന്നു നടക്കുന്നത്. ശ്രീ ഫിലിപ്പൻ പ്രസാദ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇത് മാർക്സിയൻ സിദ്ധാന്തങ്ങളുടെ ആ ഒരു ശവക്കുഴി തോണ്ടുന്ന, അല്ലെങ്കിൽ ശവക്കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന മാർക്സിയൻ സിദ്ധാന്തങ്ങളുടെയും മാർക്സിസ്റ്റ് ആശയങ്ങളുടെയും ഒക്കെ ഒരു വിളനിലമായി ഇവിടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് വിളനിലം എന്ന് നമ്മൾ പറഞ്ഞത് ഈ തെറ്റായ രീതിയിലുള്ള ബന്ധങ്ങളും ബാന്ധവങ്ങളും ചിന്താഗതികളും വച്ചു പുലർത്തുന്ന ഒരു സമൂഹത്തിനെ ചൂണ്ടിക്കാട്ടിയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, മതഭീകരതയും രാജ്യദ്രോഹവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വിളവിട്ട്, അല്ലെങ്കിൽ വിതച്ച് കൊയ്ത് മുമ്പോട്ട് പോകാം എന്നുള്ള തെറ്റിദ്ധാരണയും വ്യാമോഹവുമാണ് ഇവിടുത്തെ ഇടതുപക്ഷ ചിന്താഗതിക്കാർക്കും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഒപ്പം നിൽക്കുന്നവർക്കും ഉള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ശ്രീ ഫിലിപ്പൻ പ്രസാദ്. ഇത് തത്വശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു മഹത്തായ ആശയത്തെ നമ്മളാരും കമ്മ്യൂണിസത്തിനൊന്നും എതിരല്ല. കമ്മ്യൂണിസവും സോഷ്യലിസവും അതുപോലെ തന്നെ ഡെമോക്രസിയും ജനാധിപത്യവും ഒക്കെ തന്നെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ വച്ചു പുലർത്തേണ്ട, ശരിയായ രീതിയിൽ നടപ്പിലാക്കേണ്ട ആശയങ്ങൾ തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി അതുപോലെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ കാണിക്കുന്ന സോഷ്യലിസത്തിന്റെ, ഈ നാട്ടിൽ കാണിക്കുന്ന ആ ഒരു ജനോപകാരപ്രദമായ, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആ പ്രവണതയുടെ പത്തിലൊന്ന് പോലും ഇത് പ്രധാനപ്പെട്ട ഒരു മൂലധനമായി വച്ചു പുലർത്തുന്ന പാർട്ടി, ഇത് വിളിച്ചുകൂവി നടക്കുന്ന പാർട്ടി ഇവിടെ കാണിക്കുന്നില്ല. ഇവിടെ കോർപ്പറേറ്റ് ആശയങ്ങൾ, ശരിക്കും കോർപ്പറേറ്റ് ആശയങ്ങളും കോർപ്പറേറ്റുകളുമായി കൂട്ടുചേർന്നുള്ള പരിപാടികളും ഒക്കെ ശരിക്കും ആശയപരമായി നടക്കുന്നത് കേരളത്തിലാണ്. ഇവിടെ ഇതിനെ, ഇതിന്റെ വിളനിലമായി, ഇതിന്റെ ഈ മണ്ണിൽ ഇത്തരം ആശയങ്ങൾ വച്ചുപിടിപ്പിച്ച് അതിൽ നിന്ന് ഭക്ഷിക്കാം, അഴിമതി നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച്, അല്ലെങ്കിൽ ജനങ്ങളുടെ മടിക്കുത്തിന് പിടിച്ച് ഇവിടെ മുമ്പോട്ട് പോകാം എന്ന ആ ഒരു വളരെ പ്രാകൃതമായ ചിന്താഗതിയിലാണ് മാർക്സിസം ഇവിടെ മുമ്പോട്ട് പോകുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പും കാര്യങ്ങളും ഒക്കെ വരികയാണ്, രാഷ്ട്രീയ ചർച്ചകളുടെ കാലമാണ്. കൂടുതൽ ഈ മാർക്സിയൻ സിദ്ധാന്തങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവസാനത്തെ പേജാണ്, അവസാനത്തെ ഏടാണ്. ഇവിടെ ലോകരാജ്യങ്ങളൊക്കെ തന്നെ കമ്മ്യൂണിസത്തെ എന്നേ ചവിട്ടി പുറത്താക്കി കഴിഞ്ഞു. ഇവരുടെ വികലമായ ആശയങ്ങളെ, വികലമായ ചിന്താഗതികളെ എന്നേ ചവിട്ടി പുറത്താക്കി കഴിഞ്ഞു. അവസാനത്തെ ഒരു മേഖലയായി ഇവിടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന കാര്യം കൂടിയാണ് ശ്രീ ഫിലിപ്പ് എം പ്രസാദ് തൻ്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. തികച്ചും ചിന്തനീയമായ ലേഖനം, വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹ്യ ജീവിതവുമായി വളരെയധികം നമുക്ക് ചേർത്ത് വയ്ക്കാവുന്ന ഒരു ലേഖനമാണ് ഇത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.